ഇസ്രേലിയുടെ മുഴുവൻ ശ്രോതാക്കൾക്കും എൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് അഡ്വാൻസായിട്ട്. പിന്നെ ഈ പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ രണ്ട് വർഷവും നമ്മൾ പെരുന്നാളുകൾക്ക് വലിയ ആഘോഷം നടത്താൻ സാധിക്കാതെ കോവിഡിൻ്റെ ഒരു പ്രയാസത്തിൽ വീട്ടിൽ ഇരിക്കുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പെരുന്നാൾ ആഘോഷങ്ങൾ പിന്നെ വിശ്വാസപരമായ രീതിയിൽ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഒരു പവിത്രത സൂക്ഷിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ റമദാൻ മാസത്തിൽ നമ്മൾ ആർജിച്ചെടുത്ത ഒരു വിശുദ്ധി തുടർന്നും പുലർത്തുക എന്ന നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ആഘോഷമാക്കി ഈ പെരുന്നാൾ ആഘോഷം മാറ്റാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. വരും ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞുപോയ ഈ മഹാമാരി പോലെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് സർവശക്തൻ നമ്മളെല്ലാവരെയും കാത്ത് സംരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ രാജ്യത്തുടനീളം സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ വേട്ടയാടലിന് വിധേയമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ സമുദായത്തിലെ നമ്മുടെ ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പീഡിപ്പിക്കപ്പെടുന്ന സമൂഹത്തിന് സർവശക്തൻ എല്ലാ നിലക്കുമുള്ള പിന്നെ സുരക്ഷയും അതുപോലെ തന്നെ സംരക്ഷണവും ആത്മവിശ്വാസവുമൊക്കെ നൽകാൻ സാധിക്കട്ടെ എന്നൊരു പ്രാർത്ഥന കൂടി പിന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പീസ് റേഡിയോയ്ക്ക് എല്ലാവിധ ഭാവങ്ങൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.